السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ, കഥകൾ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പവിത്രയായ അത്തുഹരി ഫതാത്തിൻ ഫിൽ അറബ് എന്ന ചരിത്രം രേഖപ്പെടുത്തിയ ഏറ്റവും പവിത്രയായ ഒരു യുവതിയുടെ, പ്രിയപ്പെട്ട അമിന ബീവിയുടെയും നിയോഗപരമായി റസൂലുള്ളാഹിയുടെ പിതാവ് എന്ന മഹിദ സവിശേഷണത്തിന് ഉടമയായിട്ടുള്ള അബ്ദുള്ള എന്നവരുടെയും മകനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു. ജനനവുമായി ബന്ധപ്പെട്ടുണ്ടായ അത്ഭുത സംഭവങ്ങളൊക്കെ നമ്മൾ ചെറിയ തോതിൽ പറഞ്ഞു വെച്ചു. തിരുനബിയുടെ ജനനത്തിന് ശേഷം 7 ദിവസമാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ പെറ്റ ഉമ്മ കുഞ്ഞിന് മുലയൂട്ടിയത്. പിന്നീട് തിരുനബിയുടെ ജന്മം നടന്നു എന്നറിഞ്ഞ് അതിൽ ആഹ്ലാദ ചിത്തനായി അതിൻ്റെ ആമോദത്തിൽ മതിമറന്ന് തിരുനബിയുടെ പിതൃവ്യനായിട്ടുള്ള അബൂ താലിബ് തൻ്റെ അടിമയായിരുന്ന സുവൈബത്തുൽ അസ്ലമിയ എന്ന മഹദിയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. തിരുനബിയുടെ, അതായത് തൻ്റെ സഹോദര പുത്രന് പിറന്ന കൺമണിയുടെ സന്തോഷത്തിൽ, അതിൻ്റെ ആഹ്ലാദത്തിൽ, അതിൻ്റെ ആമോദത്തിൽ, അതിൻ്റെ ആരവങ്ങൾക്കിടയിൽ അബൂ ത്വാലിബ് പ്രഖ്യാപിച്ചു, ഞാൻ എൻ്റെ അടിമ സ്ത്രീയായ സുവൈബത്തുൽ അസ്ലമിയയെ മോചിതയാക്കിയിരിക്കുന്നു. നിയോഗപരമെന്ന് പറയട്ടെ, ആമിന ബീവി 7 ദിവസം മുലയൂട്ടിയ ശേഷം പിന്നീട് അരോമൽ പൈതലിന് റഹ്മത്തുല്ലിൽ ആലമീൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുലയൂട്ടാൻ സൗഭാഗ്യം സിദ്ധിച്ച മഹദിയാണ് തിരുനബിയുടെ പിതൃവ്യനായ അബൂ ത്വാലിബ്. തിരുനബിയുടെ ജന്മത്തിൽ സന്തോഷിച്ച് അടിമത്തത്തിൽ നിന്ന് നെത്തുക്ക് ചൊല്ലിയ, മോചനം നൽകിയ സുവൈബത്തുൽ അസ്ലമിയ എന്ന മഹദി. പെറ്റുമ്മയ്ക്ക് ശേഷം പിന്നീട് മുലയൂട്ടിയത് സുവൈബത്തുൽ അസ്ലമിയയാണ്. പിന്നീടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച തായിഫ് നഗരത്തിലെ, ഗോത്രത്തിലെ ബനീ സാദിൽ നിന്ന്, തായിഫ് നഗരത്തിൽ നിന്ന് പിന്നെയും ഒരു 80 കിലോമീറ്റർ അകലെയുള്ള ബനീ സാദ് ഗോത്രത്തിൽ നിന്ന് ഹലീമത്തു സാദിയ എന്ന മഹദി മുലയൂട്ടുന്നതിന് വേണ്ടി തിരുനബിയെ ഏറ്റെടുക്കാൻ മക്കയിൽ വന്നതും അവർ ഏറ്റെടുത്തതും തിരിച്ച് അവർ പോയതുമൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. പൊന്നോമൽ പൈതലിനെ മുലയൂട്ടുന്നതിന് വേണ്ടി ഹലീമത്തു സാദിയ ഏറ്റെടുത്ത ആ നിമിഷം മുതൽ അവർക്കുണ്ടായിട്ടുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങളുടെ പേമാരികൾ നമ്മൾ അവിടെ പറഞ്ഞു തുടങ്ങി വെച്ചു. ആ അനുഗ്രഹങ്ങളുടെ തണലിൽ, നീരിൽ, ഹിമായത്തിൽ, സുരക്ഷയിൽ അവർ കുഞ്ഞിനെയും വഹിച്ച് തായിഫിലെ തങ്ങളുടെ കുഗ്രാമമായ ബനീ സാദിൽ എത്തി ഹലീമ ബീവിയുടെ വീട്ടിൽ എത്തി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ സമയത്ത് നമ്മുടെ സംസാരത്തിൽ. അങ്ങനെ തായിഫിലെ ബനീ സാദ് ഗോത്രത്തിൽ ഹലീമ ബീവി ഏറ്റെടുത്ത കുഞ്ഞിനെയും കൊണ്ട് അവർ അവിടെ എത്തി. ഭർത്താവ് ഹാരിസും മുലകുടി പ്രായത്തിലുള്ള അബ്ദുള്ള എന്ന മകനും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു.
അവർ തായിഫിലെത്തി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അത്ഭുതങ്ങളുടെ നീണ്ട പരമ്പരകളാണ് ഹലീമത്തു സാദിയ അല്ലെങ്കിൽ ബനീ സാദ് കണ്ടത്, ബനീ സാദ് ഗോത്രവാസികൾ കണ്ടത്, പരിസരവാസികൾ കണ്ടത്. സാധാരണ മക്കൾക്കൊന്നും ലഭിക്കാത്ത, കൈവരാത്ത, സാധിക്കാത്ത പലതും പലതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ പൊന്നുമോന് ഉണ്ടായി എന്ന ചരിത്രം നമ്മൾ കാണും. 2 മാസമാകുമ്പോഴത്തേക്ക് കുറേശ്ശെ സംസാരങ്ങളൊക്കെ ശീലിച്ചു തുടങ്ങി. 4 മാസമായപ്പോൾ നല്ല രീതിയിൽ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പാകത്തിൽ അക്ഷരങ്ങൾ, അറബി പദങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. 8 മാസമായപ്പോൾ സാധാരണ രീതിയിൽ വളരെ സാഹിത്യ രൂപത്തിൽ തന്നെ സംസാരിച്ചു തുടങ്ങി. 10 മാസമായപ്പോൾ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാനും അമ്പ് എയ്ത് പരിശീലിക്കാനുമൊക്കെ തുടങ്ങി എന്ന് ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പൊന്നുമോനെ ഏറ്റെടുത്ത് തായിഫിൽ ബനീ സാദിൽ എത്തിയ മുതൽക്ക് അത്ഭുതങ്ങളുടെ പറുദീസയാണ് ഹലീമത്തു സാദിയ അനുഭവിച്ചു വന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു കോവർ കഴുതയും ഒരു പെണ്ണൊട്ടകവുമാണ് യാത്രയിൽ അവരെ മക്കയിലേക്ക് അനുഗമിച്ചിരുന്നത്. ആ കുഞ്ഞിനെ ഏറ്റെടുത്ത മുതൽ ഹലീമത്തു സാദിയയുടെ മാറിൽ നിറഞ്ഞ പാല്, ഒട്ടകത്തിൻ്റെ അകിട്ടിൽ നിറഞ്ഞ പാല്, അത് കുടിച്ച് കൺമണിയും തൻ്റെ സഹോദരനായ അബ്ദുള്ളയും ഹിമായത്തിൻ്റെ കുളിർക്കാറ്റിൽ ലയിച്ചുറങ്ങിയ സംഭവമൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ പയറ് നിറയെ ഒട്ടകപ്പാൽ കുടിച്ചതും തുല്യതയില്ലാത്ത ഒരു രാവ് ഹലീമത്ത് സാദിയക്ക് മക്കയിൽ ലഭിച്ചതുമൊക്കെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷങ്ങളായി ഹലീമത്ത് സാദിയ സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ പറഞ്ഞു. ഹലീമത്ത് സാദിയ റളിയല്ലാഹു അൻഹയുടെ ആ കൊച്ചു കൂരയിൽ റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന കൺമണി സർവലോക ജനതക്കും സർവചരാചരങ്ങൾക്കും റഹ്മത്തായിട്ട്, കാരുണ്യമായിട്ട്, കടാക്ഷമായി അള്ളാഹു നിയോഗിച്ചയച്ച തിരുനബി എന്ന പൊന്നോമൽ പൈതൽ അവിടെ കിടന്നുറങ്ങുകയാണ് ഹലീമാബിയുടെ മടിത്തട്ടിൽ, ഹലീമ ബീവിയുടെ ചാരെ. സാധാരണ ഒരു വീട്ടിൽ ഒരാൺകുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ പരിപാലിക്കുന്നത് ആ വീട്ടിലുള്ള മുതിർന്ന കുട്ടികളായിരിക്കും. സ്വാഭാവികമായിട്ടും ആണായാലും പെണ്ണായാലും. ഹലീമ ബീവിയുടെ ഒരു മകളുണ്ടായിരുന്നു, ഷൈമ എന്നാണ് പേര്. സത്യത്തിൽ ഹലീമ ബീവിക്ക് ഈ മുലയൂട്ടാൻ കൊണ്ടുവന്ന കുഞ്ഞിനെ മുലയൂട്ടുക എന്ന ഒരു ജോലി മാത്രമാണ് നിർവഹിക്കാനുണ്ടായിരുന്നത്. ഹലീമ മുലയൂട്ടും, പിന്നെ ആ കുഞ്ഞിനെ കളിപ്പിക്കലും കുളിപ്പിക്കലും താരാട്ടുപാടി പാട്ടുപാടി ഉറക്കലുമൊക്കെ ഹലീമ ബീവിയുടെ മകളായിട്ടുള്ള ഷൈമ എന്ന മോൾക്കായിരുന്നു അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം. അവരായിരുന്നു ആ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഒരിക്കൽ കൊടും വെയിലിൽ മലയൂട്ടാൻ കൊണ്ടുവന്ന കുഞ്ഞിനെയും കാണാനില്ല, ലമ്രത്തിനെയും കാണാനില്ല, അബ്ദുള്ളയെയും കാണാനില്ല, ഷൈമയെയും കാണാനില്ല. ക്ഷുഭിതയായ ഹലീമ ബീവി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീടിൻ്റെ പരിസരങ്ങളിലേക്ക് നോക്കുമ്പോൾ വീട്ടിൻ്റെ മലഞ്ചെരുവിൽ ഈ 4 പേരും കൂടി കളിക്കുന്നതായി കണ്ടു.
അലിമാവിയുടെ ദൃഷ്ടിയിൽ കണ്ടത് കൊടും വെയിലാണ്, വലിയ ചൂടാണ്. അലിമാബീവി ഒരൽപ്പം ദേഷ്യത്തോടുകൂടി ഗൗരവസ്വരത്തിൽ വിളിച്ചു, ഷൈമ നീ എവിടെയാണ്? ആ കുഞ്ഞിനെയും കൊണ്ട് ഈ കൊടും വെയിലത്ത് നിങ്ങൾ കളിക്കാൻ പോയിരിക്കുകയാണോ എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട്, മക്കളെ ശകാരിച്ചുകൊണ്ട്, ഷൈമയെ ശകാരിച്ചുകൊണ്ട് ഹലീമ ശബ്ദമുയർത്തി സംസാരിക്കുന്ന ഘട്ടത്തിൽ ഷൈമ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉമ്മ ഞങ്ങൾ വെയിലത്തല്ല, ഞങ്ങൾ തണലിലാണ് നിൽക്കുന്നത് എന്ന്. ഞങ്ങൾ തണലിലാണുമ്മ, ഇവിടെ വെയിലില്ല, ഞങ്ങൾക്ക് വെയിൽ അനുഭവപ്പെടുന്നേയില്ല, ഞങ്ങൾ തണലിലാണ്, ഞങ്ങൾ നിൽക്കുന്നിടത്ത് വെയിലിൻ്റെ യാതൊരു പ്രയാസവും ചൂടിൻ്റെ മറ്റൊരു പ്രയാസവും ഞങ്ങൾ അനുഭവപ്പെടുന്നില്ല, ഞങ്ങൾ തണലിലാണ് നിൽക്കുന്നത്. എന്താണ് സംഭവം? ഈ ആരോമൽ പൈതൽ അത് റഹ്മത്തുള്ളിൽ ആലമീനാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പൊന്നോമൽ പൈതലിന് മേഘം തണലിട്ടു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വൽ ഗമാമ ഖദ് അളല്ലത് വൽ മലാ സല്ലു അലൈക എന്ന ഈരടിയിൽ പറഞ്ഞിട്ടുള്ളത് ആ സംഭവമാണ്. മേഘം തണലിട്ടില്ലയോ നബിയെ അങ്ങേക്ക്, വൽ ഗമാമ ഖദ് അളല്ലത്, തിരുനബി എവിടെ പോവുകയാണെങ്കിലും, തിരി പൈതൽ എവിടെ പോവുകയാണെങ്കിലും, ആ നടക്കുന്നിടത്തെല്ലാം, ഇരിക്കുന്നിടത്തെല്ലാം, കിടക്കുന്നിടത്തെല്ലാം മേഘക്കുട തണൽ വിരിച്ചിരുന്നു. ആ മേഘക്കുടയുടെ തണലിലാണ് അലീമ ബീവിയുടെ മകൾ ഷൈമയും ലംറത്തും അബ്ദുള്ള എന്ന കുട്ടിയും ഈ ഖുറൈശിയായ സഹോദരനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മകളുടെ വെളിപ്പെടുത്തലിൽ ഹലീമ ബീവിക്ക് വീണ്ടും അത്ഭുതമാണ് തോന്നിയത്. അവർ തിരിച്ച് ഉമ്മയുടെ വിളി കേട്ട് തിരിച്ചു വന്ന് ഹലീമ ബീവിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഹലീമ ബീവിയും ആ തണൽ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു, ഹലീമ ബീവി തായിഫിലെത്തി അവരുടെ വീടും പരിസരവും ഒക്കെ നോക്കുമ്പോൾ ഉണങ്ങിക്കിടന്ന മരങ്ങൾ, കിടന്നിരുന്ന മരങ്ങളൊക്കെ പച്ച പിടിച്ച് നല്ല ഇലകൾ, പച്ച ഇലകൾ നിറഞ്ഞ് കിളിർത്തു നിൽക്കുന്ന, തെളിഞ്ഞു നിൽക്കുന്ന, വളർന്നു നിൽക്കുന്ന മഹനീയമായ ഒരു കാഴ്ചയാണ് ഹലീമ കണ്ടത്. വീടും പരിസരവും മല മുകൾ നിറയെ പുല്ലുകൾ, പച്ചപ്പുല്ലുകൾ, ഉണങ്ങിയ മരങ്ങളൊക്കെ വീണ്ടും തളിർത്തിയിരിക്കുന്നു. ഹലീമ ബീവിയുടെ ആടുകൾ മലയിലേക്ക് പോയാൽ വയറു നിറച്ച് നല്ല രണ്ട് ഭാഗവും ഇടതൂർന്ന് വയറ് നിറഞ്ഞ് ആണ് തിരിച്ചു വരാറുള്ളത്. ഗോത്രവാസികളായ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ ആട്ടിടയന്മാരോട്, ആടുമേക്കാൻ പോകുന്നവരോട് പറയും, നിങ്ങൾ ഹലീമയുടെ ആടിനെ മേയ്ക്കാൻ വിടുന്നിടത്ത് നമ്മുടെ ആടിനെയും കൊണ്ടുപോകണം എന്ന്. ഹലീമയുടെ ആട്, ആട്ടിൻ കൂട്ടം, ആട്ടിൻ പറ്റം തടിച്ച് കൊഴിത്ത് വയറ് നിറഞ്ഞ് വരുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക്, മറ്റുള്ള കുടുംബത്തിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ, നമ്മുടെ ആടുകൾ മാത്രം ഇങ്ങനെ എന്താ, കൊണ്ടുപോകുന്നവരോട് പറയും, നിങ്ങൾ എവിടെയാണ് ആടിനെ മേയ്ക്കുന്നത്? ഹലീമയുടെ ആടുകളെ കണ്ടില്ലേ? ആ സ്ഥലത്ത് നമ്മുടെ ആടിനെയും മേയ്ച്ചുകൂടെ, അവിടേക്ക് അയച്ചുകൂടെ, എങ്കിൽ നമ്മുടെ ആടുകളും ഇതുപോലെ തിന്ന് കൊഴുത്ത് തടിച്ചു വരില്ലേ എന്ന് പലവട്ടം, പല സമയം, പല ഘട്ടങ്ങളിലും മറ്റ് ആട്ടിടയന്മാർ ഹലീമ റളിയല്ലാഹു അൻഹായുടെ ആടുകളുടെ കൂടെ തങ്ങളുടെ ആടുകളെ പറഞ്ഞു വിട്ടെങ്കിലും, അയച്ചെങ്കിലും, തിരിച്ചു വരുമ്പോൾ പഴയ പോലെ തന്നെ വയറൊട്ടിയ നിലയിലാണ് അവയൊക്കെ തിരിച്ചു വന്നിരുന്നത്. ഹലീമയുടെ ആടുകൾ മാത്രം വയറ് നിറഞ്ഞും കവിഞ്ഞും ഒക്കെ വന്നു. പരിസരവാസികൾക്കിടയിൽ ഹലീമയ്ക്ക് ലഭിച്ച ഈ നിധിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് പിന്നീടൊക്കെ നടക്കുന്നത്. വലിയ കൗതുകമായി ആളുകൾക്ക്, ആളുകൾ
കുറച്ചകലെ ദിക്കുകളിൽ നിന്നൊക്കെ വരാനും കാണാനും ഒക്കെ തുടങ്ങി. പിന്നീട് ഹലീമയ്ക്ക് എന്തോ ഒരു നിധി ലഭിച്ചിട്ടുണ്ട്. ഹലീമ കൊണ്ടുവന്ന യത്തീം മഹാത്ഭുതങ്ങൾ കാഴ്ചവെക്കുകയാണ് എന്നൊക്കെയുള്ള സംസാരങ്ങൾ തായിഫിൻ്റെ പരിസരങ്ങളിൽ പടർന്നു വളർന്നു. ആ ഇടയ്ക്ക് കാലികൾക്കുണ്ടാകുന്ന രോഗം, ആ രോഗങ്ങളിൽ പലരും ശമനത്തിന് വേണ്ടി ഹലീമയെ ആശ്രയിക്കാൻ തുടങ്ങി. ഹലീമയുടെ വീട്ടിൽ വരും, രോഗമുള്ള കാലികളെ കൊണ്ടുവരും, ആടുകളെ മാടുകളെ കൊണ്ടുവരും. ഈ പൊന്നുമോൻ്റെ കൈകൊണ്ട് ആ രോഗമുള്ള ആടിൻ്റെ രോഗം കാണുന്ന അല്ലെങ്കിൽ പ്രയാസം തോന്നുന്ന ഭാഗങ്ങളിൽ കൈകൊണ്ട് ഒന്ന് തടവുമ്പോൾ അതിൻ്റെ അസുഖങ്ങൾ മാറുന്നു. അങ്ങനെ ആടുമാടുകൾക്ക് ശേഷം മനുഷ്യരും അവരവരുടെ സങ്കടങ്ങൾ മാറ്റുന്നതിന്, പ്രയാസങ്ങൾ മാറ്റുന്നതിന് ഒരു തലോടൽ ആഗ്രഹിച്ചുകൊണ്ട് ഹലീമയുടെ സാമീപ്യം ആഗ്രഹിച്ചു. ആ കുഞ്ഞിൻ്റെ കരതരങ്ങൾ അവർക്ക് പ്രയാസമുള്ള ഭാഗങ്ങളിൽ വെച്ച് തടവി അവരും ആ അനുഭവ സാക്ഷികളായി ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നു. മക്കയിൽ നിന്ന് ഏകദേശം ഇന്നത്തെ ചുറ്റുപാടിൽ 170 കിലോമീറ്റർ അകലെയുള്ള ഒരു കുഗ്രാമത്തിലേക്ക് പെറ്റ ഉമ്മ ജീവിച്ചിരിക്കെ തന്നെ മുലയൂട്ടുന്നതിന് വേണ്ടി ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നതിൽ ചരിത്രകാരന്മാർ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സംസ്കൃതമായ ഭാഷ. മക്ക വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ പാർക്കുന്ന ഒരു സ്ഥലമായതിനാൽ സങ്കര ഭാഷയുടെ ഒരു തുടക്കം മക്കയിലുണ്ടായിരുന്നു. വിവിധ ദേശക്കാർ വന്ന് അവരവരുടെ ഭാഷയും അറബി ഭാഷയും മിശ്രിതമാക്കി പലതും കൂട്ടിക്കുഴച്ച് പല ഭാഷകളിൽ നിന്നും പല പദങ്ങളും കൂടിക്കലർന്ന ഒരു മിശ്രിതമായിട്ടുള്ള ഒരു സങ്കര ഭാഷ മക്കയിൽ വളർന്നു വന്ന ഒരു ഘട്ടത്തിലാണ് തിരുനബി ജനിക്കുന്നത്. അപ്പോൾ സംശുദ്ധമായ ഗ്രാമീണ സൗന്ദര്യമുള്ള അറബ് സാഹിത്യം നിറഞ്ഞു നിൽക്കുന്ന ഭാഷ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒന്ന് ദൂരെ ദൂരെ ദിക്കിൽ മലമടക്കിലേക്ക് ഒരു കുഗ്രാമത്തിലേക്ക് മുലയൂട്ടുന്നതിന് വേണ്ടി തിരുനബി അയക്കപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ ഒരു കാരണമായി പറയുന്നു. മറ്റൊരു കാരണം, വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന തീർത്ഥാടകരും ആളുകളുമൊക്കെയായി മക്ക നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കോളറ പോലെയുള്ള രോഗം മക്കയിൽ പടരുകയും ആ രോഗത്തിൽ നിന്ന് ഈ കുട്ടി മുക്തനാകുന്നതിന് വേണ്ടി തടയപ്പെടുന്നതിന് വേണ്ടി കാക്കുന്നതിന് വേണ്ടിയാണ് അത്രയും ദൂരത്തേക്ക് മുലകുടിക്ക് വേണ്ടി പറഞ്ഞയച്ചത് എന്നും പറയുന്നു. മറ്റും പല പല കാരണങ്ങൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും 2 വർഷത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പൊന്നോമൽ പൈതൽ ഹലീമ ബീവിയുടെ മടിത്തട്ടിൽ, ഷൈമയുടെ താരാട്ടുപാട്ടിൽ, ലംബ്രത്തിൻ്റെയും അബ്ദുല്ലായുടെയും കളിക്കൂട്ടുകാരനായി, ഖുറൈഷി സഹോദരനായി തായിഫിൽ താമസിക്കുകയും ഈ 2 വർഷത്തെ താമസത്തിന് ശേഷം സാധാരണഗതിയിൽ ഹംലുഹു വഫിസാലുഹു ഫി ആമൈൻ എന്നാണല്ലോ 2 വർഷം ഒരു മുലകുടി, കുഞ്ഞിൻ്റെ മുലകുടി പ്രായം. അപ്പോൾ മുല കൊടുക്കാൻ കൊണ്ടുവന്ന് 2 വർഷം കഴിഞ്ഞ് പിന്നെ പെറ്റുമ്മയെ തിരിച്ചേൽപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ 2 വർഷം ഹലീമ ബീവിയുടെ കൂടെ തിരുനബി നിന്ന സമയത്ത് ബനീ സഹദ് ഒരു ഉത്സവ പ്രതീതിയിലായിരുന്നു, പെരുന്നാളായിരുന്നു എന്നും ഇടക്കിടക്ക് തിരുനബിയുടെ ഉമ്മയുടെ ഭാഗത്തുള്ള ആളുകളും ഉപ്പയുടെ ഭാഗത്തുള്ള ആളുകളും മക്കയിലെ മുടിചൂടാമന്നനായ അബ്ദുൽ മുത്തലിബും
തിരുനബിയുടെ പിതൃവ്യന്മാരുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ കാണാൻ തായിഫിലേക്ക് വരികയും വരുന്ന സമയത്ത് ഗ്രാമവാസികൾക്ക് വസ്ത്രവും ഭക്ഷണവും പണവും എല്ലാം പാരിതോഷികമായി ലഭിക്കുകയും ചെയ്യുന്ന ഒരു ഉത്സവലഹരി നിറഞ്ഞ രണ്ട് വർഷങ്ങളാണ് ആദ്യഘട്ടത്തിൽ കടന്നുപോയത്. വലിയ വലിയ ആളുകളൊക്കെ അബ്ദുൽ മുത്തലിബ് വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ, ഈ കുഞ്ഞിൻ്റെ വലിയുപ്പ കാണാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ, പരിസരവാസികൾ അവിടെ ഉള്ളവർ മാത്രമല്ല ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ വന്ന് വഴിയോരങ്ങളിൽ കാത്തു നിൽക്കും. അവർക്കും കിട്ടും അന്നത്തിനുള്ള വക, അവർക്കും കിട്ടും വസ്ത്രം, അവർക്കും കിട്ടും പണം, അവർക്കും കിട്ടും ധാന്യങ്ങൾ. എല്ലാവരും പലതും പലതും ആഗ്രഹിച്ച് ആ ഗ്രാമത്തെ ലക്ഷ്യമാക്കി നടന്നു വരികയും കാത്തിരിക്കുകയും ചെയ്യുക പതിവായിരുന്നു ആ രണ്ട് വർഷക്കാലമെന്ന് ചരിത്രത്തിൽ കാണുന്നു. രണ്ട് വർഷം കഴിഞ്ഞ് കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഹലീമയും റളിയല്ലാഹു അൻഹ ഭർത്താവ് ആരിസും ചേർന്ന് വീണ്ടും മക്കയിലേക്ക് പുറപ്പെടുകയാണ്. ദുഃഖഭരിതമായ മൂകമായ ഒരന്തരീക്ഷത്തിൽ കുഞ്ഞിനെയും കൊണ്ട് ഹലീമയും പ്രിയപ്പെട്ട ഭർത്താവും മക്കയിൽ തിരിച്ചു വരുമ്പോൾ അവരുടെ മനസ്സിൽ ഒരേ ഒരാഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്, ഈ കുട്ടിയുടെ ഉമ്മയോട് എന്തെങ്കിലും പറഞ്ഞ് മക്കയിൽ പടർന്നു വരുന്ന വബാ, ഈ കോളറ പോലെയുള്ള വസൂരി പോലെയുള്ള രോഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പിടിപെടാൻ സാധ്യതയുള്ള മറ്റ് വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ വീണ്ടും ഒരു കുറച്ച് കാലത്തേക്ക് കൂടി നമുക്ക് തന്നെ തിരിച്ചു കിട്ടിയാൽ അത് നന്നാകുമെന്ന വളരെ ആഗ്രഹത്തോടു കൂടി, ഉള്ളിലുള്ള വളരെ ഉൽക്കടമായ ആഗ്രഹത്തോടു കൂടിയാണ് അവർ മക്കയിലേക്ക് വന്നത്. വരുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുകയാണ് കൊന്നുമോനെ തിരിച്ചു കിട്ടണേ എന്നായിരുന്നു അവരുടെ ഉള്ളിലെ ആഗ്രഹം, പ്രാർത്ഥന. അങ്ങനെ അവർ മക്കയിലെത്തി, ആമിന ബീവിയെ കണ്ടു, മകനെ തിരിച്ചേൽപ്പിച്ചു. വീണ്ടും ഒരു കുറച്ച് കാലത്തേക്ക് കൂടി ഞങ്ങളുടെ കൂടെ തന്നെ പറഞ്ഞയക്കണം എന്നുള്ള അഭ്യർത്ഥന അവർ ആമിന ബീവിയുടെ മുന്നിൽ വെക്കുകയും ആമിന ബീവി വീണ്ടും ഒരു രണ്ട് വർഷത്തേക്ക് കുറച്ച് കാലത്തേക്ക് കൂടി ഈ ഹലീമ ബീവിയോടൊപ്പം ഈ പൊന്നുമോനെ പറഞ്ഞയക്കുകയും തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. വീണ്ടും അവർ തായിഫിലേക്ക് കുട്ടിയെയും കൊണ്ട് പുറപ്പെട്ടു. പിന്നീട് റസൂലുള്ളാഹിയുടെ നെഞ്ചുകീറൽ ശസ്ത്രക്രിയ ഓപ്പറേഷനൊക്കെ നടന്നല്ലോ, അതുമായി സംഭവപ്പെട്ട സംഭവങ്ങളൊക്കെ പിന്നീടാണ് സംഭവിക്കുന്നത്. ഇൻഷാല്ലാ നമുക്കതിൻ്റെ വഴികളെക്കുറിച്ച് അടുത്ത ഭാഗത്ത് സംസാരിക്കാം. ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.